ഞാൻ 3 ദിവസം മുമ്പേ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഞാൻ എത്തിക്കഴിഞ്ഞ് എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിയിലും എല്ലാവരെയും മീറ്റ് ചെയ്യാൻ ശ്രമിച്ച് എല്ലാവരുടെയും വിഷമങ്ങൾ, കുറെ വിഷമങ്ങളെല്ലാം അറിഞ്ഞു. അപ്പോൾ എനിക്കിതൊരു മത്സരമായിട്ടല്ല ഞാൻ ഇപ്പോൾ കാണുന്നത്, ഇത് എനിക്ക് ഒരു നിയോഗമായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു വിഷൻ, തിരുവനന്തപുരത്തിന് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ എന്താണ് മാറ്റം വേണ്ടത്, എങ്ങോട്ടാണ് നമ്മൾ പോകേണ്ടത്. എൻ്റെ മനസ്സിൽ കുറേ ഐഡിയാസ് ഉണ്ട്. ഞാൻ പറഞ്ഞ മാതിരി ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഒരു ടെക്നോളജി ഹബ്, ഒരു നോളജ് റിസർച്ച് ഹബ്, ടൂറിസം, സ്പോർട്സ്, ബ്ലൂ ഇക്കോണമി, അങ്ങനെ കുറേ ഒരു ഹൈ ലെവൽ ഐഡിയാസ് ഉണ്ട്. ബട്ട് ഞാനിപ്പോൾ ഈ 23-24 ദിവസം ജനങ്ങളെയും എല്ലാം മീറ്റ് ചെയ്തപ്പോൾ എത്രയോ വിഷമങ്ങളുണ്ട്. 5, 8, 10 കൊല്ലമായിട്ട് ഇതിൻ്റെ പരിഹാരം എടുക്കാത്ത വിഷമങ്ങൾ ഇപ്പോൾ ഇങ്ങനെ തുടങ്ങിയപ്പോൾ ഒരു ചെറിയ പ്രോബ്ലം ഇപ്പോൾ ഒരു വലിയ പ്രോബ്ലം ആക്കി ആയി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് ടി പി ശ്രീനിവാസ് സാറിൻ്റെ ലീഡർഷിപ്പിൽ എന്താണ് എൻ്റെ കമ്മിറ്റ്മെൻറ്റ്, എന്താണ് ജനങ്ങളുടെ എക്സ്പെക്ടേഷൻ എൻ്റെ അടുത്ത് നിന്ന് അടുത്ത 5 കൊല്ലം ആ ഡോക്യുമെൻ്റ് എല്ലാവരും സജഷൻസ് തരിക, ആ ഡോക്യുമെൻ്റ് ഫൈനലൈസ് ആയിട്ട് അത് ആയിരിക്കും എൻ്റെ ഒരു കോൺട്രാക്ട്. തിരുവനന്തപുരത്തിൻ്റെ ജനങ്ങളെ ഞാൻ ഇത് 5 കൊല്ലത്തിൽ ഞാൻ ചെയ്യും, അത് ചെയ്തേ പറ്റൂ, അത് ചെയ്യാൻ താല്പര്യമുണ്ട്, കഴിവുണ്ട് എന്നും പറഞ്ഞിട്ട് ആ ഡോക്യുമെൻ്റ് ആയിരിക്കും എൻ്റെ പെർഫോമൻസിനെ അസസ് ചെയ്യാനൊരു ഡോക്യുമെൻ്റ്. ഞാൻ ആദ്യം 12 കൊല്ലമായിട്ട് എം പി ആയി, എല്ലാവർക്കും അറിയാം. എല്ലാ ടേമിലും ഞാൻ ആദ്യത്തെ എം പി ആയിരുന്നു ഈ റിപ്പോർട്ട് കാർഡ് പബ്ലിഷ് ചെയ്യുന്ന എം പി. ഞാൻ ഇത് കഴിഞ്ഞ 18 കൊല്ലത്തിൽ ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യാൻ പോകുന്നു. അതുകൊണ്ടാണ് ഈ വിഷൻ ഡോക്യുമെൻ്റ് ഒരു സിറ്റിസൻസിൻ്റെയും ജനങ്ങളുടെ ഒരു ഡോക്യുമെൻ്റായി ഞാൻ ഡെലിവർ ചെയ്യാൻ പോകുന്ന ഒരു ഡോക്യുമെൻ്റ് ആവുമെന്ന് ഞാൻ കരുതുന്നു. വേറെ ഒന്നും പറയാനില്ല. ഇതിൻ്റെ എല്ലാവരുടെയും ഈ മെസ്സേജ് എല്ലാവർക്കും എല്ലാവരുടെ അടുത്ത് എത്തണം, എത്തിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമസ്കാരം. അത് ഞാനിപ്പോൾ എല്ലാ ദിവസവും മീറ്റ് ചെയ്യുന്നുണ്ടല്ലോ, വിഷമങ്ങളെല്ലാം കേൾക്കുന്നുണ്ടല്ലോ, അപ്പോൾ ആ ഇൻട്രാക്ഷൻ നടക്കുന്നുണ്ട്. ഞങ്ങൾ ഞാനിപ്പോൾ കേൾക്കുന്നതെല്ലാം ഞാനും ടാബ്ലറ്റ് ഉണ്ട് എഴുതുന്നുണ്ട്, ഇമ്മീഡിയറ്റ്ലി എന്തെല്ലാം ചെയ്യാൻ പറ്റുന്നത് അതെല്ലാം ചെയ്യുന്നുണ്ട്. അത് ആ ഇൻട്രാക്ഷൻ കണ്ടിന്യൂ, അത് 25-23 വരെ ആ ഇൻട്രാക്ഷൻ കണ്ടിന്യൂ ചെയ്യും. ഈ ഒരു ഡോക്യുമെൻ്റ് 10 മുതൽ 13-14 വരെ ഒരു ഫൈനലൈസ് ആയ ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാവും, എല്ലാവരും കാണാൻ പറ്റുന്ന വായിക്കാൻ പറ്റുന്ന ഒരു ഡോക്യുമെൻ്റാണ്. പറഞ്ഞില്ലേ, ഇതൊരു എൻ്റെ ഒരു നിയോഗമായി മാറിയിട്ടുണ്ട്. അത് ഇനി ഞാൻ ഇപ്പൊ കാണുന്നതെല്ലാം വളരെ സങ്കടത്തോടാണ് കാണുന്നത്. ഇങ്ങനെ ഒരു നെഗ്ലിജൻസും ഇങ്ങനെ ഒരു ഡിക്ലൈൻ, അത് അതിന് മാറ്റണം എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ചെയ്യും, എം പി ആയാൽ മിനിസ്റ്റർ ആയാൽ ചെയ്യാൻ കഴിവ് ജാസ്തി, അത് എല്ലാവർക്കും അറിയാലോ, അതൊരു കോമൺ സെൻസ് ആണ്. ഇപ്പോ ഇതിപ്പോ കുറച്ച് ജാസ്തിയായി പോയി, 15 കൊല്ലമായിട്ട് ആരും ഒന്നും ചോദിച്ചില്ല. ഇപ്പോ ഈ വോൺ ടൈം ബൗണ്ട്, മിനിറ്റ് ബൗണ്ട്, അവർ ബൗണ്ട്, ഞാൻ പറഞ്ഞത് 5 കൊല്ലത്തിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. അതിന് ടൈം ബൗണ്ട് ആവാൻ സാധ്യതയുണ്ടെങ്കിൽ അത് ടൈം ബൗണ്ട് ആക്കാം. ബട്ട് ഈ 5 കൊല്ലത്തിൽ ഞാൻ ഇതെല്ലാം ചെയ്യാൻ പോകുന്നു ആദ്യത്തെ പ്രാവശ്യമല്ലേ തിരുവനന്തപുരം കാണുന്നത്. ആ ഒരു കമ്മിറ്റ്മെന്റ് ഞാൻ കൊടുക്കുന്നത് ആദ്യത്തെ ഒരു കാൻഡിഡേറ്റ് അല്ലേ, അത് തന്നെ ഒരു മുമ്പോട്ട് പോകുന്ന ഒരു ചേഞ്ച് ആണ്. അതുകൊണ്ട് വെറെവർ പോസിബിൾ അതിന് ടൈം ഇടാൻ ഞാൻ നോക്കാം. ബട്ട് ഇതന്നെ ഒരു വലിയൊരു ഒരു ഒരു എനിക്ക് തോന്നുന്ന ഒരു കോൺട്രാക്ട് മാതിരി ഒരു കമ്മിറ്റ്മെന്റ്, ഒരു ഇങ്ങനത്തെ ഒരു കമ്മിറ്റ്മെന്റ് ഇതുവരെ 20-25 കൊല്ലമായിട്ട് തിരുവനന്തപുരത്ത് ആരും ഒരു എം പി കൊടുത്തിട്ടില്ല. ഞാൻ കൊടുക്കാൻ തയ്യാറാണ്, തരാൻ തയ്യാറാണ്. അല്ല, അത് ശരി, അത് ശരിയാ. ഓക്കെ, ഐ വിഡ്രോ ദാറ്റ്. അത് ശരിയാ, അല്ല പറഞ്ഞത് ചെയ്യുന്ന സാധനങ്ങൾ ഞാൻ ഈ ഡോക്യുമെന്റ് ഇടാം. അതുകൊണ്ട് ആ ഒരു മെസ്സേജ് ചെയ്യാമെന്നേ, പറഞ്ഞിട്ടുണ്ട് കുറെ ആൾക്കാർ, ചെയ്തിട്ടില്ല. ഞാൻ പറയുന്നത് ചെയ്യുന്ന ആളാണ്, അത് ഞാൻ ഈ ഡോക്യുമെന്റിൽ പറയാം. ഇതെല്ലാം ചെയ്യാൻ പോകുന്ന സാധനങ്ങളാണ്. ഞാൻ വെറുതെ
ഞാൻ എന്റെ 18 കൊല്ലം രാഷ്ട്രീയത്തിൽ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ. പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് പറയുമ്പോൾ ഞാൻ പെർഫോം ചെയ്യുന്ന എം പി ആയിരുന്നു, ആണ്, ആവും. ഇതാവാൻ പോകുന്നത് തിരുവനന്തപുരത്തിന്റെ കോണ്ടെക്സ്റ്റിൽ.